ഹലോ കുറച്ച് ദിവസമായി ഞാൻ പൊഞ്ചിയുടെ കളിപ്പാട്ടങ്ങളൊന്നും കാണിക്കാത്തത് ഞാനോടത്ത് കാണിക്കണ്ട അതൊക്കെ ഒരു ബോറായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോറടിക്കും അത് കാണുമ്പോൾ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് കുറച്ച് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പൊഞ്ചിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവർ പറഞ്ഞു പൊഞ്ചിയുടെ കളിപ്പാട്ടം കാണിച്ചിട്ടില്ലല്ലോ അവർക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ എപ്പോഴാണ് ഞാൻ കാണിക്കാത്തതെന്നൊക്കെ അപ്പോൾ ഒരു പറഞ്ഞു മെയ് മാസത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മെയ് മാസത്തിൽ കാണിച്ചിട്ടില്ല ജൂൺ മാസത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു മഞ്ഞ അപ്പോൾ ഇതിന് അഞ്ഞൂറ് ഷില്ലിങ്സ് ആണ് അപ്പോൾ ഞാൻ ഈ തോണ മനോട്ടം പറഞ്ഞു മനുവട്ടം മേടിക്കാണെങ്കിൽ ഒരു വലിയ സാധനം മേടിക്കും പുഞ്ചിക്ക് അതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് അങ്ങ് പോകും പിന്നെ എന്താ പുഞ്ചി അപ്പുറത്തെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ കളിക്കണോ അതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഞാൻ ഓർത്തു മനോട്ടനോട് പറഞ്ഞു എനിക്ക് തന്നാൽ മതി കാശ് ഞാൻ മേടിച്ചോളാം അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളാട്ടോ ഈ തോണം മേടിച്ചിരിക്കണേ അപ്പോൾ ഈ മഞ്ഞപ്പാവം മേടിച്ചു അതിന് അഞ്ഞൂറ് പിന്നെ ഈ ഒരു ബക്കറ്റ് ബക്കറ്റിനകത്ത് പൊഞ്ചിക്ക് മണ്ണും വാരി കളിക്കാൻ പറ്റുന്ന കുറച്ച് കോരികൾ പോലത്തെ ഒരു സാധനങ്ങളുണ്ട് പിന്നെ ഒരു മീനുണ്ട് അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അത് ലാഭമായിരുന്നു കേട്ടോ അപ്പോൾ രൂപയല്ല ഷില്ലിങ്സ് അപ്പോൾ അഞ്ഞൂറും നൂറ്റി നാൽപ്പതും അറുന്നൂറ്റി നാൽപ്പതും പിന്നെ ഈ സ്ലേറ്റ് ഇത്ര നഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് സ്ലേറ്റ് മേടിച്ചു കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തിയിലൊക്കെ എഴുതുകയാണെ അപ്പോൾ പിന്നെ ഞാനോടുത്ത് സ്ലൈറ്റ് മേടിച്ചു കൊടുത്താൽ സ്ലേറ്റിലൊക്കെ എഴുതുമെന്ന് പക്ഷേ അത് വെറുതെ ഉള്ള മിഥ്യാധാരണയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭിത്തിയിൽ തന്നെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ബബിൾസിൻ്റെ മിഷീൻ മേടിച്ചു ഇത് മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ആണ് ഈ പച്ച ടാങ്ക് പോലത്തെ നമ്മൾ സോപ്പ് ലായനി ഇങ്ങനെ കലക്കി വെക്കുക അതുകഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമ്പോഴേക്കും നമ്മുടെ ഈ മീനിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് പോയിക്കൊണ്ടിരിക്കും പക്ഷേ മറ്റേ ഊതണ ബബിൾസിൻ്റെ സാധനം ഉണ്ടായിരുന്നു പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും അങ്ങനത്തെ ഇങ്ങനെ ഊതിക്കൊടുത്തോണ്ടിരിക്കാൻ പറയും അപ്പോൾ നമ്മൾ ഒത്തിരി സമയം അത് പാഴാക്കും പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് സുഖമാണ് അതുകൊണ്ടാണ് ഇത് മേടിച്ചത് പക്ഷേ ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് ആണ് സെവൻ ഫിഫ്റ്റി ഷില്ലിങ്സാണ് ഇതിന് അപ്പോൾ അത് എന്തായാലും ഞാൻ മേടിച്ചു കാരണം അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ പിന്നെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഓടുന്ന ഒരു ആനക്കുട്ടീനെ മേടിച്ചു അപ്പോൾ എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ആനക്കുട്ടീനെ തന്നെ സെലക്ട് ചെയ്തത് താറാവോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആനയെ ഞാൻ തന്നെ അത് സെലക്ട് ചെയ്തെടുത്തതാണ് അതിന് ഫോർ ഫിഫ്റ്റി ഷില്ലിങ്സാണ് പിന്നെ ഇവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല വന്നവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ ഞാൻ ഇവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഈ പി കൊടുക്കും അപ്പോൾ പൊഞ്ചിക്ക് അവർ വിളിക്കാറില്ല ഞങ്ങൾ ഞങ്ങളാരെയും വിളിക്കാറില്ല അതുകൊണ്ട് അവർ നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ട് അവർ നമ്മളെ വിളിക്കാറില്ല അപ്പോൾ എല്ലാവരും ആ ബർത്ത്ഡേ പാർട്ടി കഴിയുമ്പോഴത്തേക്കും ഈ പി കുതി കൊണ്ട് നടക്കണമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മുകളിൽ പോയപ്പോൾ കുറേ പിപ്പിങ്ങനെ ഒന്നിച്ചു ഇങ്ങനെ മേടിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഊതുമ്പോഴത്തേക്കും അത് നിവർന്ന് വന്നിട്ട് ഇങ്ങനെ എന്താ ഉച്ചയും കേൾക്കുന്നൊരു പിപ്പ് പോലത്തെ സാധനമാണ് കേട്ടോ പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാനായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് അലിക്കുലത്ത് സാധനങ്ങൾ മേടിച്ചത് കേട്ടോ പിന്നെ മേടിച്ചിരിക്കുന്നത് എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു പമ്പരമാണ് ഈ തോക്കീന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പമ്പരം കറങ്ങുന്ന ഒരു പമ്പരം പിന്നെ ആ ചക്രം പോലത്തതാണെങ്കിലും ഈ തോക്കിയിന്ന് അങ്ങനെ വിടും അതങ്ങനെ കറങ്ങും അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു അങ്ങനെ ആയതുകൊണ്ട് തന്നെ മെയ് മാസം സുഖമായിട്ട് ഈസി ആയിട്ട് എന്താ ഇതൊക്കെ കൊണ്ട് എൻ്റർടൈൻ ചെയ്ത് തന്നെ പോയി അല്ലാതെ ഒരു സാധനമാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് പോവും അപ്പോൾ ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ മേടിക്കുന്ന നല്ലതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ എല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യമായിരിക്കും ഒരു വലിയ സാധനം മേടിച്ചു കൊടുക്കണേക്കാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ച് കൊടുക്കണേ അതാകുമ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവുകയോ ഇല്ല വലിയ ഒരൊറ്റ സാധനം മേടിക്കണ അത്ര കാശാവോ ഇല്ല എന്നാൽ പിള്ളേർ ഭയങ്കര ഹാപ്പിയായിരിക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് പിന്നെ കാണാം